പിണറായി വിജയനെ സിപിഎം നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. എകെജി സെൻട്രലിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് പിണറായിയെ തിരഞ്ഞെടുത്തത്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി പിണറായിയുടെ നേതൃത്വത്തിൽ എൽഡിഎഫ് കക്ഷി നേതാക്കൾ ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കും. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, വിശദവിവരങ്ങൾ. നേരത്തെ സിപിഐഎം എംഎൽഎമാരുടെ യോഗം എകെജി സെൻട്രലിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പിണറായി വിജയനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അതിനുശേഷം യോഗം അവസാനിക്കുകയും വിവിധ എൽഡിഎഫിലെ വിവിധ കക്ഷി നേതാക്കൾ സംയുക്തമായി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗവർണർ ക്ഷണിച്ച പ്രകാരം പിണറായി വിജയൻ, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഗവർണറുമായി കാണുകയാണ്. അതിനുശേഷം ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി നൽകുന്നതനുസരിച്ചിട്ടാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. അതിനുള്ള ഇപ്പോൾ ഗവർണറെ കാണാൻ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ രാജ്ഭവനിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു അവകാശവാദം, അതായത് ഇത്ര ഭൂരിപക്ഷമുണ്ട് എന്നുള്ള അവകാശവാദം ഗവർണർക്ക് ഉന്നയിക്കുകയും അതിന് സർക്കാർ ഉപയോഗിക്കാനുള്ള അനുമതി ഗവർണർ കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു പുതിയ സർക്കാരിന്റെ രൂപീകരണം ഔദ്യോഗികമായിട്ടാവുകയുള്ളൂ. ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് എൽഡിഎഫ് മന്ത്രിസഭയിലെ സിപിഐഎം മന്ത്രിമാരെ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയത്. സ്പീക്കർ സ്ഥാനത്തേക്ക് പി ശ്രീരാമകൃഷ്ണനെയും തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ, തോമസ് ഐസക്, കെ ശൈലജ, എ കെ ബാലൻ എന്നിവർ മന്ത്രിമാരാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ ജി സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, എ സി മൊയ്തീൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും പുതുക്കാട് ഏരിയ കമ്മിറ്റി അംഗമായ സി രവീന്ദ്രനാഥും സിപിഎം സ്വതന്ത്രൻ കെ ടി ജലീലും മന്ത്രിയാകും. വകുപ്പുകൾ ബുധനാഴ്ച തീരുമാനിക്കും. മന്ത്രിമാരിൽ 8 പേർ പുതുമുഖങ്ങളാണ്. 3 പേർ മുൻ എൽഡിഎഫ് മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. 19 മന്ത്രിസഭയിൽ സിപിഐഎമ്മിനെ കൂടാതെ സിപിഐക്ക് 4 മന്ത്രിമാരും ജെഡിഎസ്, എൻസിപി, കോൺഗ്രസ് എന്നീ ഘടകകക്ഷികൾക്ക് ഒന്നുവീതം മന്ത്രിമാരുമാണ് ഉണ്ടാവുക. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സിപിഐക്കാണ്. 2 ചേരുന്ന മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനത്തിന്റെ തീയതിയും നിശ്ചയിക്കും. കേരള ചരിത്രത്തിൽ പുത്തൻ അധ്യായം രചിച്ച് സിപിഐഎമ്മിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാർ. വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം മറ്റന്നാൾ കൈക്കൊള്ളും. എകെജി സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം കെ ജി ദിനകർ. സിപിഐയുടെ സംസ്ഥാന കൗൺസിലിൽ 4 മന്ത്രിമാരെയും തെരഞ്ഞെടുത്തു. ഇ ചന്ദ്രശേഖരൻ, വി എസ് സുനിൽകുമാർ, പി തിലോത്തമൻ, കെ രാജു എന്നിവർ മന്ത്രിമാരാകും. മുതിർന്ന നേതാക്കളായ മുല്ലക്കര രത്നാകരൻ, സി ദിവാകരൻ എന്നിവരെ ഒഴിവാക്കി. പാർട്ടി എക്സിക്യൂട്ടീവും സംസ്ഥാന കൌൺസിലും വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് സിപിഐയുടെ മന്ത്രിമാരെ തെരഞ്ഞെടുത്തത്. കാഞ്ഞങ്ങാട് എംഎൽഎ ഇ ചന്ദ്രശേഖരൻ, തൃശൂർ എംഎൽഎ വി എസ് സുനിൽകുമാർ, ചേർത്തല എംഎൽഎ പി തിലോത്തമൻ, പുനലൂർ എംഎൽഎ കെ രാജു എന്നിവർ മന്ത്രിമാരാകും. ചിറയൻകീഴ് എംഎൽഎ വി ശശിയായിരിക്കും പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ. മുതിർന്ന നേതാക്കളായ സി ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ എന്നിവരുടെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നുവെങ്കിലും പുതുമുഖങ്ങൾ മതിയെന്ന് സിപിഐയുടെ കൌൺസിൽ തീരുമാനിക്കുകയായിരുന്നു. വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് 25 ഉച്ചയ്ക്ക് 2 പാർട്ടി എക്സിക്യൂട്ടീവ് ചേരും. സിപിഐ 5 മന്ത്രിയെ ആവശ്യപ്പെട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളിൽ ധാരാളം വകുപ്പുകൾ ഞങ്ങൾ ചോദിച്ചെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. 5 മന്ത്രിമാരെ ചോദിച്ചു എന്നൊക്കെ. ദയവ് ചെയ്ത് ആരെങ്കിലും തൽപര കക്ഷികൾ പറയുന്ന കാര്യങ്ങൾ കൊടുക്കരുത്. ഇവിടെ കേരളത്തിൽ എൽഡിഎഫ് ഗവൺമെന്റിന്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 25 രാവിലെയാണ് സിപിഐയും സിപിഎമ്മും എൽഡിഎഫും വകുപ്പിനെ സംബന്ധിച്ച് ആദ്യ ഘട്ട ചർച്ച ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്ന് നിയുക്ത മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കാലിയായ ഖജനാവാണ് പുതിയ സർക്കാരിന്റെ മുന്നിലെ വെല്ലുവിളി. വികസനത്തിനായി പുതിയ സമന്വയം ഉണ്ടാക്കുമെന്നും തോമസ് ഐസക് അറിയിച്ചു. പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലിയായിട്ടുള്ള ഖജനാവാണ്. ഒരു 15 മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കടം മേടിക്കുന്ന പണത്തിൻ്റെ ഏതാണ്ട് 60-70% തുക ദൈനംദിന ചെലവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂലധന ചെലവിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. എന്നുമാത്രമല്ല, പണമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം വികസന പദ്ധതിയുടെ 59% ചിലവാക്കിയിട്ടുള്ളതെന്നാണ് ട്രഷറി എന്നുള്ള കണക്ക്. അതിന് മുമ്പത്തെ വർഷം CNDG തന്നെ പറഞ്ഞിട്ടുണ്ട് 61% ഉള്ളൂ.
അപ്പോൾ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു ധവളപത്രം ഇറക്കും. മദ്യനയം യു ഡി എഫിന് തിരിച്ചടിയായില്ലെന്ന് സുധീരൻ. അത്തരം പ്രചാരണങ്ങൾ ബാർ ലോബിയുടേതാണ്. കെ ബാബുവിന്റെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടിയില്ല. എൽ ഡി എഫ് സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും സുധീരൻ. ജാഗ്രതയോടെ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അരുൺ, തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ ചൊല്ലി കടുത്ത അഭിപ്രായ ഭിന്നതകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് കെ പി സി സി നിർവാഹക സമിതി യോഗം ചേർന്നത്. വിമർശനങ്ങൾ എല്ലാം തന്നെ കടുത്ത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് യോഗം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാതലത്തിൽ ആദ്യം കെ പി സി സിയുടെ തന്നെ മേൽനോട്ടത്തിൽ വിലയിരുത്തലുകൾ നടത്തും. അതിനുശേഷം ജൂൺ 4-5 തീയതികളിലായി കെ പി സി സിയുടെ വിശദമായ ക്യാമ്പ് യോഗങ്ങൾ ചേർന്ന് രണ്ട് ദിവസമായി ചേർന്നുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുമെന്നും അദ്ദേഹം യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. എന്നാൽ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്നും ഷാനിമോൾ ഉസ്മാനും അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു കനത്ത പരാജയം ഒരു തലത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് സുധീരൻ നൽകിയ മറുപടി. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയുന്ന കാര്യം ചോദിച്ചപ്പോൾ അത്തരത്തിൽ താൻ സ്ഥാനമൊഴിയേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതായിരുന്നു സുധീരന്റെ മറുപടി. മദ്യനയം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു രീതിയിലും തിരിച്ചടിയായിട്ടില്ല. അത്തരത്തിൽ നിലവിൽ ഉയർന്നു വരുന്ന പ്രചരണങ്ങൾ എല്ലാം തന്നെ ബാർ ലോബിയുടേതാണ്, ഇത്തരം കള്ളപ്രചരണങ്ങളെന്നും അദ്ദേഹം പ്രതികരിച്ചു. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയുള്ള തർക്കത്തെ കുറിച്ചായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിനായാണ് തങ്ങൾ കാത്തിരിക്കുന്നതെന്നും എത്രയും വേഗം തന്നെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുമായിരുന്നു സുധീരന്റെ മറുപടി. അരുൺ. യെസ്, ശ്രീജിയാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. യു ഡി എഫ് നേതൃത്വത്തിനെതിരെ ബിന്ദു കൃഷ്ണയും ഷാനിമോളും രംഗത്ത്. യു ഡി എഫിൽ വനിതകൾക്ക് അവഗണനയാണ്. സ്ത്രീകൾ വെള്ളം കോരികളും വിറകുവെട്ടുകാരുമാണ്. എൽ ഡി എഫ് രണ്ടു വനിതകളെ മന്ത്രിമാരാക്കിയത് ചരിത്ര സംഭവമാണെന്നും ഇരുവരും വ്യക്തമാക്കി. കോൺഗ്രസിനകത്ത് ഒട്ടേറെ വനിതകൾ വിറകുവെട്ടികളും വെള്ളം കോരികളുമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളൊക്കെ തന്നെ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും കണ്ട ഭാവം നടിക്കാതെ തോക്കുമെന്ന 100% ഉറപ്പുള്ള സീറ്റുകൾ തെരഞ്ഞു പിടിച്ച് തരുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൽ വനിതകൾ എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമില്ലാതായി. ഇത് പറയുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് ഇതല്ല. ഏറ്റവും കൂടുതൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പരാതികളുമായി നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ. നേതൃത്വത്തിൽ നടപടി വേണമെന്ന് സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടതായി ശശി തരൂർ അറിയിച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന തർക്കത്തിലും ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വച്ചത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു. തർക്കമുണ്ടാകാതിരിക്കാൻ 3 നേതാക്കളെ പ്രചാരണ ചുമതല ഏൽപ്പിച്ചെങ്കിലും ഫലപ്രദമായില്ല. ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് വഴങ്ങി ആരോപണ വിധേയരെ സ്ഥാനാർത്ഥിയാക്കിയതടക്കം പരാജയപ്പെടാൻ കാരണമായെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. ഇതിനിടയിലാണ് പരാതികളുമായി നേതാക്കൾ ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധിയുമായി ശശി തരൂർ എംപി കൂടിക്കാഴ്ച നടത്തി പരാതി അറിയിച്ചു. സംഘടനാതലത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടതായി ശശി തരൂർ പറഞ്ഞു. കേരളത്തിലെ വിഷയം ഗൗരവമായി എടുക്കുമെന്ന് സോണിയാഗാന്ധി അറിയിച്ചതായും തരൂർ വ്യക്തമാക്കി. 50 മിനിറ്റ് അവരൊപ്പം ഒറ്റയ്ക്ക് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തും കേരളത്തിൽ എന്താ സംഭവിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കാനും തീരുമാനിച്ചു എന്ന് ഉറപ്പാണ്. നേതൃത്വം ഈ വിഷയത്തിനെ ഭയങ്കര സീരിയസ് എടുത്തിട്ടുണ്ട്. ഹൈക്കമാൻഡിന് കേരള വിഷയം ഒരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ ആക്ഷൻ വാക്കി ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് അവരും ഉപയോഗിക്കുന്നത്. പരാജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി കേരളത്തിലുണ്ടായ തർക്കവും ഹൈക്കമാൻഡിനെ കുഴപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, വി എം സുധീരൻ തുടങ്ങിയവർ നൽകിയ കണക്കനുസരിച്ച് കേരളത്തിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ 3 നേതാക്കളെയും ഒഴിവാക്കി മറ്റുള്ളവരുമായി ചർച്ച നടത്തി പരാജയ കാരണങ്ങൾ വിലയിരുത്തുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. ദില്ലിയിൽ നിന്നും ക്യാമറ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനിശ്ചിതത്വം തന്റെ തോൽവിക്ക് കാരണമായെന്ന മുൻമന്ത്രി കെ ബാബു. താൻ പാർട്ടിക്ക് വേണ്ടാത്തവനാണ് എന്ന പ്രചാരണമുണ്ടായി. ഇതിന് കാരണക്കാർ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. മദ്യനയത്തിന്റെ പേരിൽ തന്നെ മുൾമുനയിൽ നിർത്തിയവരെ ഇപ്പോൾ കാണാനില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ലെന്നും കെ ബാബു തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനിശ്ചിതത്തെ തുടർന്ന് അവരുടെ എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ പ്രചരിപ്പിച്ച ഒരു കാര്യം, പാർട്ടിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥിയെ നമുക്ക് വേണോ? അപ്പം ഞാനൊരു
മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും ഒരുപാട് നിലപാടുകൾ പ്രയോജനപ്പെട്ടു. ഇതിൽ ഏതെങ്കിലും ഒരു ഇടയില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുകയും ചെയ്യും. ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ പ്രത്യേകം അതൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. പാർട്ടി വിലയിരുത്തുമ്പോൾ അപ്രോപ്രിയറ്റ് ഫോറത്തിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. സോളാർ കമ്മീഷനിൽ സരിത എസ് നായർ ഈ മാസം 13 സമർപ്പിച്ച അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകളുടെ പകർപ്പ് നൽകണമെന്ന് കെ സി വേണുഗോപാൽ എംപിയുടെ അപേക്ഷ സോളാർ കമ്മീഷൻ തള്ളി. കമ്മീഷൻ തെളിവുകൾ പരിശോധിക്കാത്തതിനാലും ഈ മാസം 30 സരിതയെ വിസ്തരിക്കുന്നതിനാലും ഇപ്പോൾ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ കമ്മീഷനിൽ കത്ത് നൽകിയതായുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു കത്ത് കമ്മീഷനിൽ എത്തിയിട്ടില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വേണുഗോപാലിനെതിരെ നടപടി വേണമെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച അപേക്ഷ 30 കമ്മീഷൻ പരിഗണിക്കും. കോഴിക്കോട് മലാപ്രമ്പ് സ്കൂൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരായ സ്കൂൾ സംരക്ഷണ സമിതിയുടെ സമരം അക്രമാസക്തമായി. സ്കൂൾ രേഖകൾ തിരിച്ചെടുക്കാനായി എത്തിയ എഇഒയെ സ്കൂൾ സംരക്ഷണ സമിതിയും നാട്ടുകാരും ഉപരോധിച്ചതോടെ സമരം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കഴിഞ്ഞ 47 ദിവസമായി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതി പ്രവർത്തകർ മലാപ്പറമ്പ് AUP സ്കൂളിൽ ഉപരോധ സമരം നടത്തിവരികയാണ്. ഇതിനിടെ ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ പൂട്ടാനെത്തിയ AUO കുസുമത്തെ സംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. സ്കൂൾ ഗേറ്റ് തല്ലിപ്പൊളിച്ചാണ് പോലീസ് AUOയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പോലീസും സമരസമിതി പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായി. സംഘർഷാവസ്ഥയെ തുടർന്ന് കോടതി ഉത്തരവ് നടപ്പാക്കാനാകാതെ AUO മടങ്ങി. നിലവിൽ 60 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തേക്ക് 23 കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട്. അതിനാൽ തന്നെ സ്കൂൾ സംരക്ഷിക്കാൻ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജയദീപ്: ജനകീയ സമരത്തിന്റെ വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കാണുന്നത്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിലനിർത്തണം ഞങ്ങൾ ആവശ്യമാണ്. ജനങ്ങൾ അത്രയും ബാധ്യത ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ബാധ്യത ഞങ്ങൾക്ക് നിറവേറ്റണമെങ്കിൽ ഈ സ്കൂൾ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.